Hey guys, welcome to my YouTube channel. My name is Praveen Baby. പല ആൾക്കാരും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചില ആൾക്കാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. ചില ആൾക്കാർ ചോദിച്ചു, ഡയറക്റ്റ് എംബസി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. ഒരിക്കലുമില്ല കേട്ടോ, ഡയറക്റ്റ് എംബസി പോകാൻ നിങ്ങളുടെ ആ കോമ്പൗണ്ടിനുള്ളിൽ കയറ്റാൻ അവർ നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങൾക്ക് എംബസിയിൽ പോകണമെങ്കിൽ പോലും പ്രത്യേക അപ്പോയിൻമെൻ്റ് ഉണ്ടാകണം. നിങ്ങളുടെ പേര് അവരവിടെ രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത പേരുള്ളവർക്ക് മാത്രമേ എംബസിയുടെ ഇൻസൈഡ് ബിൽഡിങ്ങിൽ കയറാൻ പറ്റുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് പുറത്തിറങ്ങി നിൽക്കാനേ പറ്റുള്ളൂ. പുറത്തിറങ്ങി നിന്നാൽ തന്നെ അവിടെ അധികം നേരം നിൽക്കാൻ പറ്റുമെന്നില്ല. അവിടെ അതിന് വേണ്ട പോലീസുകാരുണ്ട്, സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളെ റിമൂവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി കൊടുക്കും. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് പോർച്ചുഗലിലാണ്, ലിസ്ബൺ സിറ്റിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു പാർക്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമായി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനതിന് കറക്റ്റ് മറുപടിയായിട്ട് പറഞ്ഞു തരാം. ഒന്ന്, ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ചോദ്യമാണ് ജോബ് സീക്കർ വിസ അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് എനിക്കറിയത്തില്ല. നിങ്ങൾ, ഞാനിപ്പോൾ സ്ക്രീനിൽ എംബസിയുടെ നമ്പർ കാണിച്ചു തരാം. ആ ഫോൺ നമ്പർ നിങ്ങൾ വിളിക്കുക, എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുക ജോബ് സീക്കർ വിസയോ ജോബ് സെർച്ച് വിസയോ ഇപ്പം എംബസി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക. അതിൻ്റെ റിക്വയർമെൻ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതുവഴി ഫോം ഡൗൺലോഡ് ചെയ്യുക, അതായത് ഈ റിക്വയർമെൻ്റ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. പല ആൾക്കാരും പല വിദേശ രാജ്യങ്ങളിലിരുന്നിട്ട് പല രീതിയിൽ വീഡിയോയിൽ പറയുന്നുണ്ട് പോർച്ചുഗൽ എംബസിയിലേക്ക് വിസ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്, പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ എളുപ്പമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇവരാരും വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പറയുന്നവരല്ല. ഇവർ പറയുന്ന പോലെ അത്രയും എളുപ്പമല്ല ഈ ഇന്ത്യ രാജ്യത്തു നിന്നും ന്യൂഡൽഹി എംബസി വഴി വിസ കിട്ടി പോർച്ചുഗൽ ഇവിടെ വരിക എന്നുള്ളത്. എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ ധാരാളം ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം അവർ വന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്, ദുബായ്, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്. പക്ഷേ ഇവന്മാരിവിടെ എല്ലാം കാണിക്കുന്നത് കൂതറ പരിപാടികളുമുണ്ട് കേട്ടോ. ഇല്ലീഗലായിട്ടുള്ള എല്ലാ കൂതറ പരിപാടികളും ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ഞാനതിപ്പോൾ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇവിടെയുള്ളവന്മാരാണ് ഇവിടെ ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരെ സ്ട്രൈക്ക് ചെയ്യുന്നവരുണ്ട്. ഇല്ലീഗലായി വന്നിട്ട് ഇവന്മാർ പറഞ്ഞു ഇവർക്ക് കാർഡ് വേണം. എങ്ങനെയുണ്ട്? അപ്പം അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ വളരെ വിശദീകരിച്ച് പറയാം. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു അവരുടെ ആപ്ലിക്കേഷൻ അവർ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. ഒരു കമൻറ്റ് ബോക്സിൽ കണ്ട കാര്യമാണ്, ചില ആൾക്കാർ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു, അവരുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്തു. എന്തായിരിക്കും കാരണം? ഒന്നെങ്കിൽ അവർ അതിൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അവർ നിങ്ങൾക്ക് അയക്കും. അപ്പോൾ ആ ഇമെയിലിനകത്തുണ്ടാവും എന്ത് കാരണം കൊണ്ടാണ് അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തത്. അപ്പം വീണ്ടും സബ്മിറ്റ് ചെയ്യുക. പെട്ടെന്ന് ഒരു പ്രാവശ്യം എംബസി ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താൽ തന്നെ അത് ഉടനെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് വേറെ പ്രശ്നം. ഏതാണ്ട് ഒരു 90 ഡേയ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം എവിടെയാണ്, എങ്ങനെയാണ്. ഉദാഹരണം, ഞാൻ ഇപ്പോൾ പറയുന്നത് ജോബ് സീക്കർ വിസയെക്കുറിച്ചാണ്. D1 വിസയെക്കുറിച്ചും D3 വിസയെക്കുറിച്ചും ഞാൻ പ്രത്യേകം വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഉദാഹരണമല്ല, ഞാനൊരു കാര്യം പറയാം. അതായത് D1 വിസയെക്കുറിച്ചും D3 വിസയെക്കുറിച്ചും അതേപോലെ E8 വിസയെക്കുറിച്ചും. D3, D1, E8 വിസ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റില്ല. VFS വഴിയല്ല അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് നിങ്ങളെ ഹയർ ചെയ്യുന്നത് കമ്പനിയാണോ, ആ കമ്പനി പോർച്ചുഗൽ നമ്മുടെ ന്യൂഡൽഹി എംബസിയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടും. അവർ ഡയറക്റ്റ് ബന്ധപ്പെട്ട് അവരുടെ പേരിൽ നിങ്ങളുടെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്യണം. ആ പ്രൊസീജിയർ അത്ര എളുപ്പമൊന്നുമല്ല.
ഞാനത് എനിക്കറിയാമെന്ന് കൊണ്ട് ഞാൻ പറയാം, അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം, D1 വിസയെക്കുറിച്ചും D3 വിസയെക്കുറിച്ചും. ഇപ്പം നോർമലിൽ ഇപ്പം ഞാനിപ്പോൾ അവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ വിസ സെഫ് അപ്പോയിൻമെൻ്റ് അടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സെഫ് അപ്പോയിൻമെൻ്റ് സെഫ് എന്ന് പറഞ്ഞാൽ AIMA അപ്പോയിൻമെൻ്റ് അടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ വിസയിൽ അത് അടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ആകെ ചെയ്യേണ്ടത് ഇനിയിപ്പം ആ ഡേറ്റ് ആകുമ്പോൾ ആ ടൈമിൽ ഡേറ്റും ടൈമും എല്ലാം ഉണ്ട്, എൻ്റെ വിസയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ഡേറ്റ് ടൈമിലും ഇന്ന മാസം ഞാൻ AIMA അഥവാ സെഫിൽ പോയിട്ട് ഫയൽ ലോക്കിൻ്റെ എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് സെഫ് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ, അതെനിക്കറിഞ്ഞുകൂടാ എന്താണ് അതിൻ്റെ ഉദ്ദേശം. ഇനിയിപ്പം എന്താ പറയുക, പ്രോഷികളിലെ നിയമങ്ങൾ വളരെ മാറി, വളരെ ടൈറ്റാണ്, AIMA വളരെ സ്ട്രിക്റ്റാണ്. ഇവിടെ ഒന്നും പഴയ പരിപാടിയൊന്നും നടക്കില്ല. ഇനി ആരും പഴയ പോലെ കൂതിര ഇനോ വിസ ഇല്ലാതെ വന്നിട്ട് ഇനോ സൈലം വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ച് ആരും വരരുത്. വെറുതെ വേസ്റ്റാണ്, നിങ്ങളുടെ കരിയർ തന്നെ വേസ്റ്റാവും. ഓക്കെ, ഇവിടെ ധാരാളം ഫ്രോഡ് ഏജൻസികൾ കിടക്കുന്നു, കളിക്കുന്നുണ്ട്. അവർ ആക്കിത്തരാം പിടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയത്തില്ല, വെറുതെ നിങ്ങളുടെ പൈസ കൊണ്ടൊക്കെ കളയാമെന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ്, കൂടുതൽ വിസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പോർച്ചുഗൽ വിസയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.